കോഴിക്കോട് നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രധാന വാതകാധിഷ്ഠിത സമ്പദ്വ്യവസ്ഥ രാജ്യത്തിന്റെ കാലഘട്ടത്തിന് ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തരാഖണ്ഡിലെ ചമോലിയിൽ പ്രളയ ദുരന്തത്തിൽ ഏഴുപേർ മരിച്ചു പേരെ കാണാതായി വയനാട് വന്യജീവി സങ്കേതത്തിന് ചുറ്റും നൂറ്റിപതിനെട്ട് പോയിന്റ് അഞ്ചു ഒൻപത് ചതുരശര കിലോമീറ്റർ സ്ഥലം പരിസ്ഥിതി ലോല മേഖലയാക്കുന്നതിന് കരട് വിജ്ഞാപനം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു മലപ്പുറം ജില്ലയിലെ രണ്ട് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നൂറ്റി അമ്പത്തിയേഴ് വിദ്യാർത്ഥികൾക്കും എഴുപത്തിയഞ്ച് അധ്യാപകരടക്കം ജീവനക്കാർക്കും കോവിഡ് സ്ഥിരീകരിച്ചു ജില്ലയിൽ അതീവ ജാഗ്രതയ്ക്ക് ഡിഎംഒ നിർദ്ദേശം കാർഷിക സമരത്തിന്റെ മറവിൽ രാജ്യത്ത് തകർക്കാൻ അന്താരാഷ്ട്ര ഗൂഢാലോചന നടക്കുന്നതായി വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഐ എസ് എൽ ഫുട്ബോളിൽ ഹൈദരാബാദ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം സമനിലയിൽ ജംഷഡ്പൂരിനെ തോൽപ്പിച്ച ഈസ്റ്റ് ബംഗാൾ പ്ലേ ഓഫ് സാധ്യത സജീവമാക്കി വാർത്തകൾ വിശദമായി വാതകാധിഷ്ഠിത സമ്പദ്വ്യവസ്ഥ രാജ്യത്ത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഒരു രാഷ്ട്രം ഒരു വാതക ഗ്രിഡ് പദ്ധതി ഈ രംഗത്ത് സുപ്രധാന കാൽവയ്പ്പാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് പ്രകൃതിവാതകത്തിന്റെ വില കുറയ്ക്കുകയും വാതക പൈപ്പ് ലൈൻ ശൃംഖല വിപുലീകരിക്കുകയും ചെയ്യേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പശ്ചിമബംഗാളിലെ ഹാദിയ ജില്ലയിൽ നാലായിരത്തി എഴുന്നൂറ് കോടി രൂപ ചെലവിൽ പൂർത്തിയാക്കിയ നാല് അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഉത്തരാഖണ്ഡിലെ ചമോലിയിൽ ശക്തമായ പ്രളയ ദുരന്തത്തിൽ ഏഴുപേർ മരിച്ചു ഋഷിഗംഗ വൈദ്യുത പദ്ധതിക്ക് സമീപം ഹിമപാതത്തെ തുടർന്നായിരുന്നു പേരെ രക്ഷപ്പെടുത്തി രക്ഷാപ്രവർത്തനം തുടരുകയാണ് ദേശീയ ദുരന്ത നിവാരണ സേനയ്ക്ക് പുറമെ സംസ്ഥാന ദുരന്ത പ്രതികരണ സേന ഇൻഡോ ടിബറ്റൻ അതിർത്തി പോലീസ് സേന തുടങ്ങിയ സംഘങ്ങളും രക്ഷാപ്രവർത്തനത്തിനു ഋഷികേഷ് ഹരിദ്വാർ നഗരങ്ങളിൽ ജാഗ്രത തുടരുന്നു വയനാട് വന്യജീവി സങ്കേതത്തിന് ചുറ്റുമായി നൂറ്റി പതിനെട്ട് പോയിന്റ് അഞ്ച് ഒൻപത് ചതുരശ്ര കിലോമീറ്റർ സ്ഥലം പരിസ്ഥിതി ലോല മേഖലയാക്കുന്നതിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കരട് വിജ്ഞാപനം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചു സംസ്ഥാന ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ സമർപ്പിച്ച ഭേദഗതി ചെയ്ത ശുപാർശ പ്രകാരം എൺപത്തിയെട്ട് പോയിന്റ് രണ്ട് ചതുരശ്ര കിലോമീറ്ററാണ് പരിസ്ഥിതി ലോല മേഖലയായി വിജ്ഞാപനം ചെയ്യേണ്ടത് എന്നാൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നൂറ്റി പതിനെട്ട് പോയിന്റ് അഞ്ച് ഒൻപത് ചതുരശ്ര കിലോമീറ്ററാണ് ഉൾപ്പെടുത്തിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പരിസ്ഥിതി ലോല മേഖലകൾ വിജ്ഞാപനം ചെയ്യുമ്പോൾ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങൾ ഒഴിവാക്കണമെന്നാണ് സംസ്ഥാനത്തിന്റെ നിലപാടെന്നും മുഖ്യമന്ത്രി കത്തിൽ അറിയിച്ചു വയനാട് വന്യജീവി സങ്കേതത്തിന് ചുറ്റും പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിച്ച് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പുറപ്പെടുവിച്ച കരട് വിജ്ഞാപനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വയനാട്ടിൽ യു ഡി എഫ് ഹർത്താൽ വയനാടിന്റെ പുരോഗതിയെ പ്രതികൂലമായി ബാധിക്കുകയും ക്രമേണ ജനവാസ തീരുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ജനവികാരം പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഹർത്താൽ നടത്തുന്നതെന്ന് യു ഡി എഫ് നേതാക്കൾ കൽപ്പറ്റയിൽ പറഞ്ഞു മലപ്പുറം ജില്ലയിലെ മാറഞ്ചേരി വന്നേരി സെക്കൻഡറി സ്കൂളുകളിലായി നൂറ്റി എൺപത്തിയേഴ് വിദ്യാർത്ഥികൾക്കും എഴുപത്തിയഞ്ച് അധ്യാപകരടക്കം ജീവനക്കാർക്കും കോവിഡ് സ്ഥിരീകരിച്ചു ജില്ലയിൽ അതീവ ജാഗ്രത പാലിക്കാൻ ഡി എംഒ നിർദ്ദേശം നൽകി കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ മലപ്പുറം പ്രതിനിധി എം സുരേഷ് ബാബു സ്കൂളിലെ ിലെ കുട്ടികളെ കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കിയതിൽ വിധേയക്കിയതിൽ പേർക്കും അമ്പത് അധ്യാപകരടക്കമുള്ള ജീവനക്കാരെ പരിശോധിച്ചപ്പോൾ മുപ്പത്തി ഒൻപത് പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഈ മാസം ഒന്നിന് സ്കൂളിലെ ഒരു വിദ്യാർത്ഥി കോവിഡ് പോസിറ്റീവ് ആയതിനെ തുടർന്നാണ് ജീവനക്കാർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ട് സ്കൂളുകളിലും കൂടുതൽ പേരെ വരും ദിവസങ്ങളിൽ ആർ ടി പി സിആർ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലും അതീവ ജാഗ്രതയ്ക്ക് ഡിഎംഒ നിർദ്ദേശം നൽകി കുട്ടികൾ തമ്മിൽ രണ്ട് മീറ്റർ ശാരീരിക അകലം നിർബന്ധമാക്കി യും പാലിക്കണമെന്നും ഇതിനായി ആവശ്യമെങ്കിൽ കൂടുതൽ ക്ലാസ് മുറികൾ ഉപയോഗപ്പെടുത്തണമെന്നും അധികൃതർ ശക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എല്ലാ സ്കൂളുകളിലും കോവിഡ് ഡിസൈറ്റൽ രൂപീകരിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനത്ത് ഇന്നലെ ആറായിരത്തി എഴുപത്തിയഞ്ച് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു പേർ രോഗമുക്തി നേടി സാമ്പിളുകളാണ് പരിശോധിച്ചത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഒൻപത് പോയിന്റ് രണ്ട് ഏഴ് കൊല്ലം ജില്ലയിലാണ് ഇന്നലെ കൂടുതൽ പേർക്ക് രോഗബാധ എണ്ണൂറ്റി മലപ്പുറത്ത് അറുന്നൂറ്റി എഴുപത്തൊന്നും കോഴിക്കോട്ട് അറുനൂറ്റി അറുപത്തിമൂന്നും കോട്ടയത്ത് പത്തനംതിട്ടയിൽ അഞ്ഞൂറ്റി എഴുപതും എറണാകുളത്ത് അഞ്ഞൂറ്റി അൻപത്തി പേർക്ക് രോഗം സ്ഥിരീകരിച്ചു മറ്റ് ജില്ലകളിൽ അഞ്ഞൂറിൽ താഴെയാണ് രോഗബാധ മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് ഉറപ്പാക്കുന്നതിനു വേണ്ടി കൊല്ലം സബ് കലക്ടർ ശിഖാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തി കാർഷിക സമരത്തിന്റെ മറവിൽ രാജ്യത്തെ തകർക്കാൻ അന്താരാഷ്ട്ര ഗൂഢാലോചന നടക്കുന്നതായി വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു ഇതിന് പ്രതിപക്ഷം കൂട്ടുനിൽക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു കർഷകരെ ചൂഷണം ചെയ്തിരുന്ന ഇടനിലക്കാരെ ഇല്ലാതാക്കാൻ ലക്ഷ്യമിടുന്നതാണ് പുതിയ കാർഷിക നിയമങ്ങൾ നിയമത്തെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കാതെ രാജ്യത്തിനകത്തും പുറത്തും രാജ്യത്തെ െട്ടാൻ ശ്രമമാണ് നടക്കുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു വിവിധ സന്നദ്ധ സംഘടനകളുടെയും സമൂഹ മാധ്യമങ്ങളുടെയും സെലിബ്രിറ്റികളെയും ഇതിനായി ഉപയോഗപ്പെടുത്തുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് ബിജെപി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കേന്ദ്ര ബജറ്റും കേരളവും ചിന്താ സായാഹ്നം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു വി മുരളീധരൻ സംസ്ഥാനത്ത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാതിരിക്കുകയും നിലവിലെ അവസരങ്ങൾ പാർട്ടി അനുഭാവികൾക്കും ബന്ധുക്കൾക്കും പിൻവാതിലിലൂടെ നൽകുകയും ചെയ്യുന്ന ഗവൺമെന്റിനെതിരാവും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു പദവിക്ക് ചേരാത്ത ചെയ്തികളാണ് സ്പീക്കർ പി രാമകൃഷ്ണന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നും നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട സ്ഥാനത്തിരുന്ന് ഏകപക്ഷീയമായി പെരുമാറുന്ന രീതി നിയമസഭയ്ക്ക് അപഗമനകരമാണെന്നും ഐശ്വര്യ കേരള യാത്രയ്ക്ക് പൊന്നാനിയിൽ നൽകിയ സ്വീകരണത്തിൽ ചെന്നിത്തല പറഞ്ഞു ഗോവയിൽ ഐ എസ് എൽ ഫുട്ബോളിൽ ഹൈദരാബാദ് എഫ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം സമനിലയിൽ പിരിഞ്ഞു തുല്യ ശക്തികളായ ഇരു ടീമുകളും നന്നായി കളിച്ചെങ്കിലും ഗോളൊന്നും നേടാനായില്ല സമനില നേടി ഹൈദരാബാദ് മൂന്നാം സ്ഥാനത്തേക്ക് കയറി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് നാലാം സ്ഥാനത്താണ് മറ്റൊരു മത്സരത്തിൽ കരുത്തരായ ജംഷഡ്പൂരിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ച് ഈസ്റ്റ് ബംഗാൾ പ്ലേ ഓഫ് സാധ്യത സജീവമാക്കി ഇന്ന് വൈകിട്ട് മുംബൈ സിറ്റി എഫ് സി എഫ് സി ഗോവയെ നേരിടും ചെന്നൈയിൽ ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ നാലാം ദിവസമായി ഇന്ന് ആറിന് ഇരുനൂറ്റി റൺസ് എന്ന നിലയിൽ ഇന്ത്യ ആദ്യ ഇന്നിംഗ്സ് പുനരാരംഭിക്കും ആദ്യ ഇന്നിംഗ്സിൽ നാല് വിക്കറ്റ് ശേഷിക്കെ റൺസിന് പിന്നിലാണ് ഇന്ത്യ പരിമിതർക്കായി നടത്തുന്ന മൂന്നാമത് നാഗേഷ് ട്രോഫി ദേശീയ ക്രിക്കറ്റ് ടൂർണമെന്റിന് ഇന്ന് ബംഗളൂരുവിൽ തുടക്കം കേരളം ഉൾപ്പെടെ സംസ്ഥാനങ്ങൾ ടൂർണമെന്റിൽ പങ്കെടുക്കും കേരളം ആദ്യ മത്സരത്തിൽ രാജസ്ഥാനെ കാർഷിക ആവശ്യങ്ങൾക്കായി ഇന്ന് രാവിലെ പതിനൊന്നിന് പി ചി അണക്കെട്ടിന്റെ സ്ലൂയിസ് വൽബ് തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടുമെന്ന് തൃശൂർ ജില്ലാ കലക്ടർ അറിയിച്ചു നദിക്കരയിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും പറഞ്ഞു കാലാനുസൃതമായ മാറ്റം എല്ലാ മേഖലകളെയും പോലെ ഗ്രന്ഥാലയങ്ങൾക്കും അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വായനക്കാരന്റെ അരികിലേക്ക് പുസ്തകങ്ങൾ എത്തുകയാണെന്നും സമൂഹത്തിലെ മാറ്റങ്ങൾ ലൈബ്രറികൾക്ക് കണ്ടില്ലെന്ന് അടിക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ വായനശാലകൾ ഹൈടെക് ആയതിന്റെ പ്രഖ്യാപനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രാദേശിക ഉത്പന്നങ്ങൾ മൂല്യവർദ്ധിതമായി ഉൽപ്പാദിപ്പിക്കുന്നതും അവയുടെ കയറ്റുമതിയും ലക്ഷ്യമിട്ടാണ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ വിപണന സംസ്കരണ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ അറിയിച്ചു ഇതിനായി കൃഷിവകുപ്പിന് കീഴിൽ നിരവധി അനുബന്ധ പദ്ധതികളും നടപ്പിലാക്കുന്നു ഇടുക്കി ആലക്കോട് കലയന്താനിയിൽ ആരംഭിച്ച ചക്ക വിപണന സംസ്കരണ കേന്ദ്രം വീഡിയോ കോൺഫറൻസ് വഴി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്തെ കാർഷിക മേഖലയുടെ മുന്നേറ്റത്തിനും പുരോഗതിക്കും യന്ത്രവൽക്കരണം ഒഴിവാക്കാൻ കഴിയാത്ത ഘടകമായി മാറിയതായി മന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് കൂത്താളി ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ച കാർഷിക യന്ത്ര സംരക്ഷണ കേന്ദ്രത്തിന്റെയും കാർഷിക യന്ത്ര ശേഖരത്തിന്റെയും ഉദ്ഘാടനം ഓൺലൈനിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി കർഷകർക്ക് മികച്ചതും ഗുണനിലവാരമുള്ളതുമായ വിത്ത് ലഭ്യമാക്കാൻ വിത്ത് സംരക്ഷണ കേന്ദ്രം മുഖേന കഴിയുമെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ ർ പറഞ്ഞു സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ പദ്ധതി സഹായത്തോടെ പാലക്കാട് ആലത്തൂരിൽ നിർമ്മാണം പൂർത്തീകരിച്ച വിത്ത് സംരക്ഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അപേക്ഷിക്കുന്ന എല്ലാവർക്കും കുടിവെള്ള കണക്ഷൻ നൽകുന്നതിന് ഗവൺമെന്റ് നടപടി സ്വീകരിച്ചു വരുന്നതായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ഇടുക്കിയിൽ തൊടുപുഴ നഗരസഭയിലെയും ഇടവട്ടി ഗ്രാമപഞ്ചായത്തിലെയും ശുദ്ധജല വിതരണ വിപുലീകരണ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതനിരപേക്ഷതയെ ശക്തിപ്പെടുത്തുന്ന കേന്ദ്രങ്ങളാണെന്ന് മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ ജാതി മത മതഭേദമന്യെ ഒത്തുചേരുകയും ആശയങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്ന കേന്ദ്രങ്ങളാണ് പൊതുവിദ്യാഭ്യാസ കേന്ദ്രങ്ങളെന്നും സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ രംഗം കൈവരിച്ച നേട്ടങ്ങൾ ലോക ശ്രദ്ധയെ ആകർഷിച്ചതാണെന്നും മന്ത്രി പറഞ്ഞു കണ്ണൂർ പെരിങ്ങോം ഗവൺമെന്റ് കോളേജ് കെട്ടിടം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വാതകാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ രാജ്യത്ത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തരാഖണ്ഡിലെ ചമോലിയിൽ പ്രളയദുരന്തത്തിൽ ഏഴുപേർ മരിച്ചു പേരെ കാണാതായി വയനാട് വന്യജീവി സംഗേത്തിനു ചുറ്റും നൂറ്റി പതിനെട്ട് പോയിന്റ് അഞ്ച് ഒൻപത് ചതുരശ്ര കിലോമീറ്റർ സ്ഥലം പരിസ്ഥിതി ലോല മേഖലയാക്കുന്ന കരട് വിജ്ഞാപനം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു മലപ്പുറം ജില്ലയിലെ രണ്ട് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നൂറ്റി അൻപത്തിയേഴ് വിദ്യാർത്ഥികൾക്കും എഴുപത്തിയഞ്ച് അധ്യാപകരടക്കം ജീവനക്കാർക്കും കോവിഡ് സ്ഥിരീകരിച്ചു ജില്ലയിൽ അതീവ ജാഗ്രതയ്ക്ക് ഡിഎംഒൻ കാർഷിക സമരത്തിന്റെ മറവിൽ രാജ്യത്ത് തകർക്കാൻ അന്താരാഷ്ട്ര ഗൂഢാലോചന നടക്കുന്നതായി വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഐ എസ് എൽ ഫുട്ബോളിൽ ഹൈദരാബാദ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം സമനിലയിൽ ജംഷഡ്പൂരിനെ തോൽപ്പിച്ച് ഈസ്റ്റ് ബംഗാൾ പ്ലേ ഓഫ് സാധ്യത സജീവമാക്കി പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എആർ ന്യൂസ് അണ്ടർ സ്കോർ കാലിക്കറ്റ് എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക വാർത്താ ബുള്ളറ്റിൻ ഏഴ് ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരത്ത് ഇന്ന് കോഴിക്കോട് എന്ന് പ്രത്യേക വാർത്താ ബുലറ്റിൻ പത്ത് പതിനഞ്ചിന്